സംയോജിത കൃഷി സമ്പ്രദായത്തിൽ ധാരാളം ജൈവ അവശിഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവയെ എളുപ്പത്തിലും പരിസ്ഥിതി സൗഹൃദപരമായ രീതിയിലും നിർമ്മാർജ്ജനം ചെയ്യുന്ന മാർഗമാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം. ഇതിലൂടെ ഉത്തമമായ ഒരു ജൈവ വളവും നമുക്ക് ലഭിക്കും. ഇതേ രീതിയിൽ തന്നെ മണ്ണിരയെ ഉപയോഗിച്ച് ദ്രവരൂപത്തിലുള്ള പോഷക സമൃദ്ധമായ ഒരു ജൈവവള നിർമ്മാണത്തെക്കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെടാം. ഇതിനായി കൃഷിയിടത്തിൽ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളുടെ തോതനുസരിച്ച് 50 മുതൽ 250 കിലോ വരെ കൊള്ളുന്ന വീപ്പകൾ ഉപയോഗിക്കാം. വീപ്പയുടെ താഴെയായി വെർമിവോഷ് ശേഖരിക്കുന്നതിനായി ഒരു ടാപ്പ് ഘടിപ്പിക്കണം. ടാപ്പിൻ്റെ ഉൾവശം മാലിന്യങ്ങൾ കൊണ്ട് തടസ്സം ഉണ്ടാകാതിരിക്കാൻ ഒരു വല കൊണ്ട് മൂടുക. ഉണ്ടാകുന്ന വെർമിവോഷ് ശേഖരിക്കാനായി അടിഭാഗത്ത് നിന്ന് 1 അടി ഉയരത്തിൽ ചെറിയ സുഷിരങ്ങളോടുകൂടിയ ഒരു ഷീറ്റ് ഘടിപ്പിക്കണം. ഈ ഷീറ്റ് താങ്ങി നിർത്താനായി ഇഷ്ടികകൾ ഉപയോഗിക്കാം. ഷീറ്റിന് മുകളിൽ തൊണ്ട് മലർത്തി അടിക്കിയതിന് ശേഷം അതിനു മുകളിലായി 1:2 എന്ന അനുപാതത്തിൽ മാലിന്യവും ചാണകവും അടങ്ങിയ മിശ്രിതം ഇട്ടുകൊടുക്കാം. വീപ്പയുടെ മുകൾ ഭാഗം വായുസഞ്ചാരം കിട്ടുന്ന രീതിയിൽ വല കൊണ്ട് മൂടി വയ്ക്കണം. അതുപോലെ യൂണിറ്റിന് വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷണം നൽകാനും ശ്രദ്ധിക്കണം. തുടർന്ന് 2 ദിവസത്തിന് ശേഷം മണ്ണിരയെ ഇട്ടുകൊടുക്കാം. യൂട്രിലസ് യുജീനിയ മണ്ണിരകളാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. 50 കിലോ വേസ്റ്റ് കൊള്ളുന്ന ഈ വീപ്പയിൽ ഏകദേശം 250 മുതൽ 500 മണ്ണിരയെ വരെ ഇട്ടുകൊടുക്കാം. ഇത് കമ്പോസ്റ്റ് നിർമ്മാണം വേഗത്തിലാകാൻ സഹായിക്കും. ആവശ്യത്തിനുള്ള ഈർപ്പം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഗാർഹിക അവശിഷ്ടങ്ങളും വെർമിവോഷ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കാം. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി അളവിൽ ചാണകം ഇതിനു വേണ്ടി വരും. അതുപോലെ കൂടുതൽ മണ്ണിരയെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യാം. 15 ദിവസം കൊണ്ട് വെർമിവോഷ് തയ്യാറാകും. വെർമിവോഷ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തലേ ദിവസം ഏകദേശം 5 ലിറ്റർ വെള്ളം നമുക്ക് ഈ ബാരലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 12 മണിക്കൂറിന് ശേഷം പൈപ്പിലൂടെ നമുക്ക് ബ്രൗൺ നിറത്തിലുള്ള വെർമിവോഷ് ശേഖരിക്കുകയും ചെയ്യാം. ഇതേ രീതിയിൽ കുറഞ്ഞത് 3 തവണ വരെ വെർമിവോഷ് ശേഖരിക്കാൻ സാധിക്കും. ഇങ്ങനെ ലഭിക്കുന്ന ദ്രാവകം 5 മുതൽ 10 ഇരട്ടി വരെ നേർപ്പിച്ച് ചെടികൾക്ക് തളിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇരട്ടി വെള്ളം ചേർത്ത് ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. പാകമായ വെർമി കമ്പോസ്റ്റ് കിഴികളായി വെള്ളത്തിൽ മുക്കിവെച്ച ശേഷം പിറ്റേ ദിവസം ഇതിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന ദ്രാവകം മേൽപ്പറഞ്ഞ രീതിയിൽ ഗുണമേന്മയുള്ള വെർമി വാഷായി ഉപയോഗിക്കാം. ചെടികൾക്കാവശ്യമായ മൂലകങ്ങൾ, ഹോർമോണുകൾ, എൻസൈമുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ ഈ ദ്രാവകം ചെടിയുടെ വളർച്ചയെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല നീരൂറ്റി കുടിക്കുന്ന ജീവികൾക്കെതിരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. ക്ഷാര സ്വഭാവമുള്ള ഈ ദ്രാവകം മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വഴി മണ്ണിൻ്റെ ഗുണമേന്മ മെച്ചപ്പെടുത്താനും സഹായിക്കും.